വെൽക്കം ടു ചേസിംഗ് ലൈഫ് വിത്ത് ടേസ്റ്റ് ആൻഡ് ബ്യൂട്ടി. ഇന്നത്തെ നമ്മുടെ വീഡിയോ സൈനസൈറ്റിസ്. എന്താണ് സൈനസൈറ്റിസ്? എന്താണ് സംഭവം? എന്താണ് സൈനസൈറ്റിസ്? എങ്ങനെ വരുന്നു? എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ്? അങ്ങനെ എല്ലാം ആണ് നമ്മൾ ഇന്ന് അറിയാൻ പോണത്. സൈനസൈറ്റിസ് മൂന്ന് തരമുണ്ട്: എക്യൂട്ട് സൈനസൈറ്റിസ്, സബ് എക്യൂട്ട് സൈനസൈറ്റിസ്, ക്രോണിക് സൈനസൈറ്റിസ്. ഈ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിക്കുക, മൂക്കിന്ന് ഒലിക്കൽ ഒരു കാര്യം, കഫിങ്, പ്രത്യേകിച്ച് രാവിലെ ചുമ, ഹെഡ് ഏക്ക്, ഇത് മൂന്നാണ് സൈനസൈറ്റിസിന്റെ സിംപ്റ്റംസ്. ഈ എക്യൂട്ട് സൈനസൈറ്റിസ് നാലാഴ്ച വരെ ഉണ്ടാവും. സബ് എക്യൂട്ട് സൈനസൈറ്റിസ് 4 മുതൽ 12 ആഴ്ച, 4 to 12 weeks. ക്രോണിക് സൈനസൈറ്റിസ് മന്ത്സ് ആൻഡ് ഇയേഴ്സ് എടുക്കും. അതാണ് ക്രോണിക് സൈനസൈറ്റിസ്. ഇനി കോമൺ കോൾഡും സൈനസൈറ്റിസും ഏകദേശം ഒരു വഴി ഇപ്പൊ നിങ്ങൾക്ക് തോന്നി വ്യത്യാസം എന്തുട്ട സൈനസൈറ്റിസ് ആയിട്ട്. ഇതേപോലെ തന്നെ കോൾഡിന്റെ പോലെ തന്നെ യെല്ലോ ആൻഡ് ഗ്രീൻ സ്പ്യൂട്ടം, മ്യൂക്കസ് വരും നമ്മുടെ സൈനസൈറ്റിസ്. പെയിൻ അറൌണ്ട് ദ ഹെഡ്, നോസില് പെയിൻ, നോസില് അതുപോലെ തന്നെ വേദന വരും. ഇയേഴ്സില്, തീത്തില്, നമ്മൾ ഈ സൈനസിന്റെ അവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനകൾ കാണും. സൈനസിന്റെ ഭാഗങ്ങളിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ തലയ്ക്ക് ഭാരം വരണമെന്ന് തോന്നും. ഇത് പോകെ പോകെ പനിക്ക് ഇറക്കും, ലീഡ്സ് ടു ഫീവർ. ഒപ്പം തന്നെ ചുമ, ഒരു പഫി ഐസ്, രാവിലെ ഇരിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റി ഒരു കറുത്തിട്ട് ഒരു ജാതി ഇങ്ങനെ വീണ് കിടക്കണമെന്നാണ്, കൂമ്പിയ കണ്ണുകൾ എന്ന് പറയുന്നത്. അതേമാതിരി ഇങ്ങനെ വീണ് കിടക്കണ കണ്ണുകളായിട്ട് കിട്ടും. മോർ ദാൻ 10 ഡേയ്സ് ആണെങ്കിൽ അത് സൈനസൈറ്റിസ് ആയിരിക്കും, കോമൺ കോൾഡ് ആയിരിക്കില്ല. ഇനി എന്തൊക്കെ ഈ സൈനസൈറ്റിസ്, എവിടെയാണ് ഉണ്ടാവുന്നത്? എയർ ഫിൽ സ്പേസസ് ഇൻ ദ ബോൺസ് ഓഫ് യുവർ നോസ്, അതായത് നമ്മുടെ മൂക്കിന്റെ ഈ ഭാഗത്തുള്ള എയർ ഫിൽ സ്പേസസിനെ പറയുന്നതാണ് ഈ സൈനസൈറ്റിസ്, അല്ല സൈനസ് എന്ന് പറയുന്നത്. ഈ സൈനസിലാണ് സൈനസൈറ്റിസ് ഉണ്ടാവുക. ഇത് കംസ് ഇൻ 4 pairs, അതായത് 8 ഉണ്ടാവും മൊത്തം ഈ ഹോളോ സ്പേസുകൾ. ഐദർ സൈഡ് ഓഫ് നോസ്, ചീക്സിന്റെ അവിടെ, ബിഹൈൻഡ് ആൻഡ് ബിറ്റ്വീൻ ഐസ്, അതായത് കണ്ണിന്റെ ബാക്കിലും നടുവിലായിട്ടുണ്ടാവും, ഫോർഹെഡിലും ബാക്ക് ഓഫ് നേസൽ ക്യാവിറ്റി അവിടെ ഉണ്ടാവും. ഇങ്ങനെ 8 സ്ഥലത്താണ് ഈ ഹോളോ സ്പേസ് ഉണ്ടാവുക സൈനസ് എന്ന് പറയുന്നത്. അതിലാണ് സൈനസൈറ്റിസ് വരുന്നത്. ഈ സൈനസില് ഒരു തിൻ ലെയർ ഓഫ് ഇതുണ്ടാവും, മോയിസ്റ്റ്, അതാണ് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ കമ്പം, അതിന്റെ മെംബ്രെയിനാണ് ഈ സൈനസിന്റെ ഔട്ടർ ഇത് വരുന്നത്, ലെയർ വരുന്നത്. ഒരു മോയിസ്റ്റ് ലെയറാണ് അത്. അതെന്തിനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വലിക്കുന്ന, നമ്മൾ ശ്വസിക്കുന്ന ആ എയർ വന്നിട്ട് മോയിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, ഈർപ്പം വരാൻ വേണ്ടിയിട്ട്, ഡ്രൈ ആവാതിരിക്കാൻ. ഒപ്പം തന്നെ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും, അതായത് കഫം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എന്തിനാണ് കഫം പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മ്യൂക്കസ് എന്ന് പറയുന്നത് വലിച്ചെടുക്കുന്ന സാധനമാണ്. എന്തിനാണ്? ഡസ്റ്റിനെയും ജേംസിനെയും ഏത് ബ്രീത്ത് ചെയ്യുന്നത്, നമ്മൾ ശ്വസിക്കുന്ന വായു നിന്ന് ബ്രീത്ത് ചെയ്ത് നമ്മുടെ ഈ അഴുക്ക് പാർട്ടിക്കിൾസ്, അതായത് ഡസ്റ്റായിട്ട് വരുന്ന കാര്യങ്ങളും ജേംസും എന്ത് എൻട്രാവുന്നോ അത് മുഴുവൻ നമ്മുടെ ഈ മ്യൂക്കസ് കഫം എടുത്തിട്ടുണ്ടോ, അതാണ് കഫക്കളയണം എന്ന് പറയുന്നത്. ഈ മ്യൂക്കസ് മെംബ്രെയിന്റെ സർഫേസിൽ ചെറിയ മൈക്രോസ്കോപ്പിക് ഹെയേഴ്സ് ഉണ്ടാവും, അതിനെ പറയുന്ന പേരാണ് സീലിയ. ഈ സീലിയ വിൽ ക്ലിയർ ദ മ്യൂക്കസ്
ഫ്രം സൈനസ്. കഫത്തിനെ കളയും ഈ സീലിയ, ഈ ചെറിയ ഹെയേഴ്സ്. എവിടുന്ന്? സൈനസിൽ നിന്ന്. ത്രൂ ദ നോസ് ദെൻ മൂവ് ടു മ്യൂക്കസ് ടുവേർഡ്സ് ബാക്ക് ഓഫ് ദ നോസ്. എന്തിന്? നമ്മൾക്ക് വിഴുങ്ങാനായിട്ട്, ഈ മ്യൂക്കസിനെ വിഴുങ്ങി തീർക്കും. അങ്ങനെ നമ്മുടെ വയറ്റിൽ നിന്ന് പോകണതിൻ്റെ ഒപ്പം അതങ്ങോട്ട് പോയിൻ്റെ ഒപ്പം. അല്ലാതെ തുപ്പല്ല വേണ്ടത്. നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ നമുക്ക് കഫം തുപ്പിക്കളയാം. ഇല്ല, വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ ഒരിക്കലും വഴിയിൽ തുപ്പരുത്. അത് വിഴുങ്ങണം. വിഴുങ്ങി നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്നതിൻ്റെ കൂടെ, മലത്തിൻ്റെ കൂടെ കഫം പോകണം. അപ്പൊ ഇതാണ് നമ്മുടെ സൈനസിൻ്റെ ഇത്. കൂടുതലും ഈ സൈനസൈറ്റിസ് വരുന്നത് വൈറസ് കൊണ്ടാണ്. വൈറസുകൾ ഉള്ളിലേക്ക് എൻ്റർ ആവുമ്പോഴാണ് ഈ സൈനസൈറ്റിസ് വരുന്നത്. നമ്മൾ ഇത് കൂടുതലും വന്നിട്ട് ഈ സൈനസൈറ്റിസ് വന്നിട്ട് തന്നെ മാറുന്നതാണ്. എത്ര നാളെടുത്താലും ഇനി മാറില്ല. കുറെ നാളായി എന്നുണ്ടെങ്കിൽ മാത്രമേ ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം വേണ്ടൂ. ഡോക്ടറെ അടുത്ത് പോയി ആന്റിബയോട്ടിക് ഉപയോഗിക്കണ്ടോ? അല്ലാതെ ആവി പിടിച്ചൊക്കെ ഇത് ആശ്വാസം വരുത്താവുന്നതാണ്. ഈ ഇവിടെ വരുന്ന ഈ മ്യൂക്കസിന്റെ ഇത് ആ ഭാഗത്ത് ഇൻഫ്ലമേഷൻ വരും. അപ്പോഴാണ് ഈ വൈറസും ബാക്ടീരിയ ഒക്കെ വന്നിട്ടാണ് ഈ ഇൻഫ്ലമേഷൻ വരുന്നത്. അപ്പോഴാണ് ഇവിടെ തടസ്സമൊക്കെ വരുന്നത്, ഈ എയർ ഫിൽഡ് ഹോളോ സ്പേസിൽ. സൈനസ് എന്ന് പറയുന്നത് ചൂടും അതുപോലെ തന്നെ ഒരു ഹ്യൂമിഡിറ്റി, ഒരു ഈർപ്പവും നമ്മുടെ എയറിന് തരും. അതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇനിയൊരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം എന്ന് പറയുന്നത്, 17% സ്ത്രീകൾക്കാണ് കൂടുതൽ കാണാം, 10% ആണുങ്ങൾക്ക് കാണാറുള്ളൂ ഇത് സൈനസൈറ്റിസ്. അപ്പോ സൈനസൈറ്റിസിനെ കുറിച്ചിട്ട് എല്ലാവർക്കും കുറച്ച് അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വലിയൊരു ഏരിയയാണ് അത്, ചുരുക്കിയിട്ടാണ് ഞാനിപ്പോ പറഞ്ഞു തന്നത് നിങ്ങൾക്ക്. അപ്പൊ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോ പരമാവധി ഷെയർ ചെയ്തോളൂ. സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു സോ മച്ച്.